കോവിഡ് എന്ന മഹാവ്യാധി ഭൂമുഖത്തു നിന്ന് ഒരിക്കലും തുടച്ചു നീക്കാനാവില്ല അത് ആഗോള അടിയന്തരാവസ്ഥയായി തുടരും ഒടുവിൽ ആ നിർണായക വാർത്ത അന്തിമവിധി പുറത്തു വന്നിരിക്കുകയാണ് കോവിഡ് എന്നും അത് പൂർണ്ണമായും തുടച്ചു നീക്കാനാകില്ല ലോകാരോഗ്യ സംഘടനയുടെ ഈ മുന്നറിയിപ്പ് തള്ളിക്കളയാനാകില്ല മറിച്ച് ഭയം മാറ്റിവെച്ച് ജാഗ്രതയോടെയുള്ള സമീപനമാണ് നമ്മളൊക്കെ പുലർത്തേണ്ടത് ഇനി ചില കണക്കുകളാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ ഈ കണക്കുകൾ എങ്ങനെ കോവിഡ് അവസാനിക്കില്ല എന്നൊരു നിഗമനത്തിലേക്ക് എത്താൻ വഴിയൊരുക്കി എന്നതുകൂടി അറിയണം കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി അതായത് ഏകദേശം ഒരു എട്ടാഴ്ചക്കിടെ ഒന്ന് ദശാംശം ഏഴ് പൂജ്യം ലക്ഷം പേർ കോവിഡ് നയൻറ്റീൻ ബാധിച്ച് മരിച്ചതായിട്ട് ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറൽ ഫ്രെഡറോസ് അധനോം ഗെബ്രിയോസസ് അറിയിച്ചിരുന്നു ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥ കണക്ക് ഇതിലും കൂടുതലാണ് എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇവിടെ ഏറ്റവും പരമപ്രധാനമായ ഒരു വസ്തുത മനുഷ്യരിൽ നിന്നും മൃഗങ്ങളിൽ നിന്നും കൊറോണ വൈറസിനെ ഇല്ലാതാക്കുക എന്നത് അസാധ്യമാണ് എന്നുള്ള ലോകാരോഗ്യ സംഘടനയുടെ ഇന്റർനാഷണൽ ഹെൽത്ത് റെഗുലേഷൻ എമർജൻസി കമ്മിറ്റിയുടെ ഒരു പ്രസ്താവനയാണ് കോവിഡിനെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കാൻ പറ്റില്ല അത് നമ്മുടെയൊക്കെ നിത്യജീവിതത്തിന്റെ ഭാഗമാകും അതിൽ തന്നെ കൊറോണയുടെ പ്രത്യാഘാതങ്ങൾ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും എന്ന് മാത്രമാണ് ഇപ്പോൾ പറയാൻ പറ്റുക അതായത് ആളുകളുടെ മരണനിരക്ക് കുറയ്ക്കാൻ കഴിയും അതുപോലെ രോഗബാധയിൽ നിന്ന് ആളുകളെ രക്ഷിക്കാനും കഴിയും പക്ഷേ ഈ പകർച്ചവ്യാധി ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയായി തുടരുമെന്നും കൊറോണ വൈറസ് ബാധ ഒരിക്കലും അവസാനിക്കില്ലെന്നും ഡബ്ല്യു എച്ച് അറിയിച്ചു കഴിഞ്ഞു മറ്റ് പലവിധ അസുഖങ്ങൾ പോലെ സാധാരണമായി എന്നാൽ അസാധാരണമായ ഒന്നായി കാലാകാലങ്ങളോളം ഇത് തുടരും അപ്പോൾ ഇതിൻ്റെ തീവ്രത കൂടിയും കുറഞ്ഞുമൊക്കെ തുടർന്നേക്കും ഒന്നാലോചിച്ചാൽ ലോകമെമ്പാടുമുള്ള ആരോഗ്യ സംവിധാനങ്ങൾ കോവിഡുമായി പൊരുതുകയാണ് എന്നുള്ളതാണ് സത്യം നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കോവിഡ് വന്നതോടുകൂടി മറ്റു പ്രധാന രോഗങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ടുകയാണ് ലോകം എന്നുള്ളതാണ് കാരണം കോവിഡ് ഇപ്പോഴും പ്രാധാന്യത്തോട് തന്നെയാണ് രാജ്യങ്ങൾ കാണുന്നത് ചൈന ഇന്നും ഒരു ചോദ്യചിഹ്നമായി അല്ലെങ്കിൽ വൈറസ് വമിക്കുന്ന സങ്കേതമായി തുടരുമ്പോൾ എങ്ങനെ ലോകം സമാധാനിക്കും അല്ലെങ്കിൽ ശ്രദ്ധ മാറ്റും അപ്പോൾ നിസ്സാരമായി നീക്കിവെക്കാൻ കഴിയാത്ത ഉത്തരമില്ലാത്ത ഒന്നായി മാറിക്കഴിഞ്ഞു ഇത് അതുപോലെ തന്നെ കോവിഡ് മൂലം ലോകമെമ്പാടുമുള്ള ആരോഗ്യ സംവിധാനങ്ങൾ വഷളായിരിക്കുകയാണ് ഇത് പൊതുവെയുള്ളൊരു വിലയിരുത്തലാണ് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ലോകാരോഗ്യ സംഘടനയുടെ തലവന്റെ ഈ മുന്നറിയിപ്പ് ശ്രദ്ധേയമാകുന്നതും എന്തായാലും ഇനി ടെഡറോസെദ്രോം ഗബ്രിയോസസ് പറഞ്ഞ ആ സന്ദേശം നമുക്കൊന്ന് നോക്കാം അത് ഇങ്ങനെയാണ് കൊറോണ വൈറസിനെ കുറച്ച് കാണുന്നത് വലിയ തെറ്റായിരിക്കാം അത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് തുടരുകയാണ് അത് നമ്മളെ കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് കൂടുതൽ മെഡിക്കൽ ഉപകരണങ്ങളും അതുപോലെ മെഡിക്കൽ സ്റ്റാഫും വേണ്ടിവരുന്നത് ഈ വൈറസ് മനുഷ്യരിലും മൃഗങ്ങളിലും ഒരുപോലെയാണ് കുടിയേറിയിരിക്കുന്നത് പല തലമുറകൾ മാറി വന്നാലും ഇത് അവസാനിക്കാൻ പോകുന്നില്ല അതുകൊണ്ടാണ് ഈ മുന്നറിയിപ്പ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആവശ്യം ശരിയായ വാക്സിനേഷനും കൂടുതൽ വാക്സിനേഷനും എന്നുള്ളതാണ് കോവിഡ് തുടരുമ്പോൾ മനുഷ്യനൊപ്പം തന്നെ വളരുമ്പോൾ നമുക്ക് ആകെ ചെയ്യാൻ കഴിയുന്ന കാര്യം നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക എന്നത് മാത്രമാണ് അതല്ലാതെ മറ്റൊന്നും ഈ വിപത്തിനോട് ചേർന്ന് നിന്നുകൊണ്ട് മനുഷ്യന് ചെയ്യാനാകില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇപ്പോൾ തന്നെ നമുക്കറിയാം ചൈന ഇന്നും കോവിഡിൽ നിന്നും മുക്തമാകാത്ത ലോകത്തിന് തന്നെ വലിയ ഭീഷണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് കോവിഡ് മരണങ്ങൾ മറച്ചുവെക്കാൻ ഡോക്ടർമാർക്ക് മേൽ ഇപ്പോഴും ചൈനയിൽ വലിയ സമ്മർദ്ദം ഭരണകൂടം ഏൽപ്പിക്കുന്നു എന്നൊരു വാർത്തയാണ് ഏറ്റവും പുതുതായി പുറത്തു വരുന്നത് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് അനുനിമിഷം പുറത്തു വരുന്നത് ശരിക്കും പറഞ്ഞാൽ മരണങ്ങൾ മറച്ചുവെക്കാനോ അല്ലെങ്കിൽ അവർ റിപ്പോർട്ട് ചെയ്യുന്നത് വൈകിപ്പിക്കാനോ ഡോക്ടർമാർ നിർബന്ധിതരാകുകയാണ് ഇതിനായിട്ട് ഭരണകൂടം നിലവിലുള്ള നയങ്ങളിൽ മാറ്റം വരുത്തുന്നതായിട്ടും വിവരമുണ്ട് നോക്കൂ ഇപ്പോൾ തന്നെ ആശുപത്രിക്ക് പുറത്തുണ്ടാകുന്ന കോവിഡ് മരണങ്ങളൊന്നും നിലവിൽ ചൈനയിൽ രേഖപ്പെടുത്തുന്നില്ല ഇങ്ങനെ രേഖപ്പെടുത്തുന്നത് അവസാനിപ്പിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരം അതുപോലെ തന്നെ മരണ സർട്ടിഫിക്കറ്റിൽ കോവിഡ് മരണകാരണമായി സൂചിപ്പിക്കരുത് എന്നാണ് നിബന്ധന മരണത്തിന്റെ പ്രധാന കാരണം എന്തെന്ന് അടയാളപ്പെടുത്തിയാൽ മതി എന്നാണ് ഡോക്ടർമാർക്ക് നൽകിയിരിക്കുന്ന ഒരു വിവരം മരണ സർട്ടിഫിക്കറ്റുകളിൽ മിക്കതിലും ഹൃദയാഘാതം അല്ലെങ്കിൽ ന്യൂമോണിയ എന്നാണ് കാരണമായിട്ട് രേഖപ്പെടുത്തുന്നത് ഇത് ഡോക്ടർമാർ തുറന്നു പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ജനങ്ങളിൽ എൺപത് ശതമാനവും കോവിഡ് ബാധിതരാണെന്നാണ് ചൈനയിലെ വിദഗ്ധർ പറയുന്നത് രോഗികൾ വർദ്ധിച്ചതോടെ കോവിഡ് കണക്കുകൾ വിശദീകരിക്കുന്ന ഡെയിലി ബുള്ളറ്റിൽ പുറത്തിറക്കുന്നത് ഭരണകൂടം നിർത്തിവച്ചിരിക്കുകയാണ് അപ്പോൾ ചൈന ഇപ്പോഴും പുറത്തുവിടുന്ന കണക്കുകളെല്ലാം തന്നെ കള്ളക്കണക്കാണെന്നും വലിയ രീതിയിൽ ഉയരുന്നുണ്ട് നമുക്കറിയാം നേരത്തെ ലോകരാജ്യങ്ങളുടെ സമ്മർദ്ദ ഫലമായിട്ട് ഡിസംബർ ആദ്യം മുതൽ പകുതി വരെ കോവിഡ് കാരണം മരിച്ചവരുടെ വിവരങ്ങൾ ചൈന പുറത്തുവിട്ടിരുന്നു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അറുപതിനായിരം പേർ മരിച്ചുവെന്നായിരുന്നു അന്നത്തെ ഒരു റിപ്പോർട്ട് കഴിഞ്ഞ വർഷം അവസാനത്തോടെ ചൈനയിൽ കോവിഡ് ബാധ രൂക്ഷമാവുകയായിരുന്നു ആശുപത്രികളിൽ തിരക്കേറുകയും അതുപോലെ കിടക്കുകൾ പോലും ലഭ്യമല്ലാത്തൊരു സാഹചര്യമുണ്ടായി ഇതോടെ മരണവും വർദ്ധിക്കുകയായിരുന്നു ലോകം കണ്ടതാണ് ചൈന ശവശരീരങ്ങൾ കൊണ്ട് നിറയുന്നത് ഭരണകൂടം കുലുക്കമില്ലാതെ തുടരുന്നതും എന്തായാലും കോവിഡിനെ പടച്ചുവിട്ട ചൈനയുടെ ഭാവിയും എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം കൂടുതൽ വാർത്തകൾക്ക് കേരള ഗൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും